രണ്ട് ദിനവൃത്താന്തം മുപ്പത്തൊന്നാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ ഇതൊക്കെ തീർന്ന ശേഷം വന്നുകൂടിയിരിക്കുന്ന എല്ലാ ഇസ്രയേലിലും യഹൂദ നഗരങ്ങളിലേക്ക് ചെന്ന് സ്തംഭവിഗ്രഹങ്ങളെ തകർത്ത് എല്ലാ യഹൂദയിലും ബെന്യാമേനിലും എഫ്രീമിലും മനശ്ശയിലും ഉള്ള അശ്വര പ്രതിഷ്ഠകളെ വെട്ടി പൂജാഗിരികളെയും ബലിപീഠങ്ങളെയും ഇടിച്ച് നശിപ്പിച്ചു കളഞ്ഞു പിന്നെ ഇസ്രായേൽ മക്കൾ എല്ലാവരും ഓരോരുത്തരും താന്താൻ്റെ പട്ടണത്തിലേക്ക് അവകാശത്തിലേക്കും മടങ്ങിപ്പോയി അനന്തരം ിയാവ് പുരോഹിതന്മാരുടെയും ലേവരുടെയും കൂറുകളെ കൂറുമായി കൂറായി ഓരോരുത്തരും അവനവന്റെ ശുശ്രൂഷപ്രകാരം പുരോഹിതന്മാരെയും ലേവിലെയും ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിപ്പാനും യഹോവയുടെ പാളയത്തിന്റെ വാതിൽക്കലിൽ ശുശ്രൂഷിപ്പാനും സ്തോത്രം ചെയ്ത് വാഴ്ത്തുവാനും നിയമിച്ചു രാജാവ് ഹോമയാഗമായിട്ട് യഹോവയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ കാലത്തെയും വൈകുന്നേരത്തെയും ഹോമയാഗങ്ങൾക്കായിട്ട് ശാപത്തുകളിലും അമാവാസികളിലും ഉത്സവങ്ങളിലും ഉള്ള ഹോമയാഗങ്ങൾക്കായിട്ട് തന്നെ സ്വന്തം വകയിൽ തന്നെ ഒരു ഓഹരി നിശ്ചയിച്ചു യരൂഷലേമിൽ പാർത്ഥ ജനത്തോട് അവൻ പുരോഹിതന്മാരിൽ ഏവരും യഹോവരി ന്യായ പ്രമാണത്തിൽ കുറ്റിരിക്കേണ്ടതിന് അവരുടെ ഓഹരി കൊടുക്കാൻ കൽപ്പിച്ചു ഈ കൽപ്പന പ്രസിദ്ധമായ ഉടനെ ഇസ്രായേൽ മക്കൾ ധാന്യം വീഞ്ഞ എണ്ണ തേൻ വയലിലെ എല്ലാ വിളവും എന്നിവയുടെ ആദ്യഫലം വളരെ ആദ്യഫലം വളരെ കൊണ്ടുവന്നു എല്ലാറ്റിന്റെയും ദശാംശവും അനവധി കൊണ്ടുവന്നു യഹൂദ നഗരങ്ങളിൽ പാർത്ത ഇസ്രയേലിനും യഹൂദിനും കൂടെ കാളകളിലും ആടുകളിലും ദശാംശവും തങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് നിവേദിച്ചിരുന്ന നിവേദ്യ വസ്തുക്കളിൽ ദശാംശവും കൊണ്ടുവന്ന് കൂമ്പാരമായി കൂട്ടി മൂന്നാം മാസം അവർ കൂമ്പാരം കൂട്ടി തുടങ്ങി ഏഴാം മാസത്തിൽ തീർത്തു ഇസ്കിയാവിൻ്റെയും പ്രഭുക്കന്മാരും വന്ന് കൂമ്പാരങ്ങളെ കണ്ടപ്പോൾ അവരെ യഹോവയെയും അവന്റെ ജനമായ ഇസ്രായേലിനെയും വാഴ്ത്തി എസ്കിയാവ് കൂമ്പാരങ്ങളെ കുറിച്ച് പുരോഹിതന്മാരോടും ലേവരോടും ചോദിച്ചു അതിന് സാദേഖിന്റെ ഗ്രഹത്തിലെ മഹാപുരോഹിതനായ അസര്യാവ് അവനോട് ജനം ഈ വഴിപാടുകളെ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുവന്ന് തുടങ്ങിയത് മുതൽ നിങ്ങൾ നിങ്ങൾക്കിന്ന് തൃപ്തരായി വളരെ ശേഷിച്ചിപ്പിച്ചിരിക്കുന്നു യഹോവ തന്റെ ജനത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു ശേഷിച്ചതാകുന്നു ഈ വലിയ കൂമ്പാരം ഉത്തരം പറഞ്ഞു അപ്പോൾ എസ്കിയാവ് യഹോവയുടെ ആലയത്തിന്റെ അറകൾ ഒരുക്കുവാൻ കൽപ്പിച്ചു അങ്ങനെ അവർ ഒരുക്കിയ ശേഷം വഴിപാടുകളും ദശാംശങ്ങളും നിവേദ വസ്തുക്കളും വിശ്വസ്തയോടെ അകത്തു കൊണ്ടുവന്ന് ലേവനായ കനാന്യാവ് അവയ്ക്ക് മേൽ വിചാരകനും അവന്റെ അനുജൻ ഷിമയോൻ രണ്ടാമനുമായിരുന്നു എസ്കിയ രാജാവിന്റെയും ദേവാലയ പ്രമാണിയായ അസരിയാവിന്റെയും ആജ്ഞപ്രകാരം എഹിയേൽ അസസ്യാവ് നഹത്ത് അസാഹേൽ എരിമോത്ത് യോസാബാദ് എലിയേൽ ഇസ്മഖ്യാവ് മഹത്ത് ബെനയാവ് എന്നിവർ കനാന്യൻ കോനാന്യവിന്റെ അവന്റെ അനുജന്റെ ശിമായുടെയും കീഴിൽ വിചാരകന്മാരായിരുന്നു കിഴക്ക് വാതിൽ കാവൽക്കാരനായ ലിവനായ ലേവിനായ എംനയുടെ മകനായ കോര യഹോവയുടെ വഴിപാടുകളെ വഴിപാടുകളെയും അ അതിവിശുദ്ധ വസ്തുക്കളെയും വിഭാഗിച്ചു കൊടുപ്പാൻ ദൈവത്തിന്റെ അവതാരിദാനങ്ങൾക്ക് മേൽ വിചാരകനായിരുന്നു അവന്റെ കീഴിൽ തങ്ങളുടെ സഹോദരന്മാർക്കും വലിയവർക്കും ചെറിയവർക്കും കൂറുകൂറായ കൊടുപ്പാൻ ഏതെൻ മിന്യാമീൻ യേശുവ് അമര്യാവ് ലക്കന്യാവ് എന്നിവർ പുരോഹിതനങ്ങളിൽ ഉദ്യോഗസ്ഥന്മാരായിരുന്നു മൂന്ന് വയസ്സ് മുതൽ മേലോട്ട് വംശാവലിയിൽ ചാർത്തപ്പെട്ടിരുന്ന ആണുങ്ങളായി ഓരോ ദിവസത്തിന്റെയും ആവശ്യം പോലെ കൂറുകൂറായ താന്താങ്ങളുടെ തവണയ്ക്ക് ശുശ്രൂഷിക്കായിട്ട് ആലയത്തിൽ വന്നവരെയും പുരോഹിതന്മാരുടെ വംശാവലിയിൽ പദുബോവനം പൃതുഭവനമായി ചാർത്തപ്പെട്ടവരെയും ഇരുപത് വയസ്സ് മുതൽ മേലോട്ട് കൂറു കുറയ താന്താങ്ങളുടെ തവണ മുറിക്കുന്ന ച ചാർത്തപ്പെട്ട ലേവരെയും ഒഴിച്ചിരി ഒഴിച്ചിരുന്നു